ഹായ്, എല്ലാവർക്കും ഹാപ്പി വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാർഗ്ഗങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുതിയതായിട്ട് അമ്മമാരാവുന്ന എല്ലാ പെൺകുട്ടികളുടെയും ഒരു പ്രശ്നമാണ് എൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ളത്രയും പാൽ എൻ്റെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, എൻ്റെ കുഞ്ഞിൻ്റെ വയറ് നിറയുന്നോ എന്നൊക്കെയുള്ള ഇഷ്യൂസ്. ഈ രീതിയിൽ നമ്മൾ ഓരോന്ന് ചിന്തിച്ച് അവസാനം ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ കുഞ്ഞിന് സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഈ രീതിയിൽ നമ്മൾ ഒരു സംശയത്തിൻ്റെ പേരിൽ മാത്രം, മുലപ്പാലില്ല എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ മാത്രം കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് നിഷേധിക്കുന്നത് കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. പല റീസൺസും കാരണം നമ്മുടെ ബോഡി ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിന് ആവശ്യമുള്ളത്ര ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഒരു സംശയത്തിൻ്റെ പേരിൽ മാത്രം നമ്മൾ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് നിഷേധിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുഞ്ഞിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡി ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ നമ്മുടെ ബോഡി അതിനനുസരിച്ച് പാല് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതേസമയം നമ്മൾ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഒരുപാട് സമയം ഇടപെട്ടിട്ടാണ് നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതെങ്കിൽ, അത്രമാത്രം പാല് മാത്രമേ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഡെലിവറിക്ക് ശേഷം നമ്മുടെ ബോഡി ബ്രസ്റ്റ് മിൽക്ക് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ കുഞ്ഞിനെ ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇന്നത്തെ പല അമ്മമാർക്കും ഡെലിവറി കഴിഞ്ഞ ഉടനെ ബ്രസ്റ്റ് മിൽക്ക് ഇനീഷ്യേറ്റ് ആകും എന്ന തെറ്റായ ധാരണ ഉള്ളവരാണ്. ഡെലിവറി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ആവും, പക്ഷേ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവണമെങ്കിൽ കുഞ്ഞ് പാല് വലിച്ചു കുടിക്കുക തന്നെ വേണം. ബ്രസ്റ്റ് മിൽക്കിൻ്റെ നീഡുണ്ടെന്ന് അമ്മയുടെ ബോഡിക്ക് മനസ്സിലായാൽ മാത്രമേ ബോഡി ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അതിന് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ടൈം എടുക്കും. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞ്, ഞാൻ സി സെക്ഷൻ ആയിരുന്നു, 5 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി ഒരു പനിയോടെയായിരുന്നു എൻ്റെ ബോഡി ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ മോനും ഒരു സപ്ലിമെൻസോ അങ്ങനെയുള്ള ഫോർമുല മിൽക്കോ ഒന്നും കൊടുത്തില്ല. അതായത് ഡോക്ടർ എൻ്റെ അടുത്ത് അങ്ങനെ സജസ്റ്റ് ചെയ്തുമില്ല. അപ്പം നമ്മൾ പലരുടെ അഭിപ്രായം കേട്ട് ഒരിക്കലും കുഞ്ഞിന് ഒരു ഡോക്ടറിൻ്റെ സജഷൻ ഇല്ലാതെ ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്യരുത്. ഡെലിവറിക്ക് ശേഷം കുഞ്ഞിൻ്റെ ബർത്ത് വെയ്റ്റിൽ നിന്ന് കുറച്ച് ഗ്രാംസൊക്കെ കുറയുക എന്നുള്ളത് സാധാരണമാണ്. അത് കണ്ട് പേടിച്ച് നമ്മൾ വെറുതെ സപ്ലിമെൻറ്റ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യരുത്. ഇങ്ങനെ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ബോഡി അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരും. ഇതുകൊണ്ടാണ് മിക്ക അമ്മമാർക്കും അത് ഒരു ആദ്യത്തെ ഒരു 2 മന്ത്സിനുള്ളിൽ തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഇല്ല എന്നുള്ളൊരു പ്രോബ്ലം വരുന്നത്. ബ്രസ്റ്റ് മിൽക്ക് ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആദ്യത്തെ മന്ത് നമ്മുടെ ബോഡിക്ക് ബ്രസ്റ്റ് മിൽക്കിൻ്റെ നീഡിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് മന്തിലൊക്കെ ചില അമ്മമാർക്ക് ബ്രസ്റ്റ് എൻഗോജ്മെൻറ്റും അല്ലെങ്കിൽ ബ്രസ്റ്റിലെ പാല് നിറഞ്ഞ് പെയിനൊക്കെ ഉണ്ടാകുന്നതും. ബട്ട് അതൊക്കെ കുറച്ച് വീക്സ് കൊണ്ട് ഓക്കെ ആവും. നമ്മുടെ ശരീരം മനസ്സിലാക്കും ഇത്ര പാലാണ് നമ്മുടെ കുഞ്ഞിന് വേണ്ടി വരും എന്നുള്ള കാര്യം ബോഡി മനസ്സിലാക്കി അത്രയും പാല് മാത്രം ബോഡി കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞിൻ്റെ വിശപ്പ് മാറാനുള്ള അത്രയും ബ്രസ്റ്റ് മിൽക്ക് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നോർത്ത് ഒരുപാട് അമ്മമാർ ടെൻഷൻ അടിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ രീതിയിൽ ടെൻഷൻ അടിക്കുന്നത് പോലും നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷനെ സാരമായിട്ട് ബാധിക്കും. ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ അമ്മയുടെ മാനസികാവസ്ഥയെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ മാക്സിമം ഹാപ്പി ആൻഡ് സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. കുഞ്ഞിന് ആവശ്യത്തിന് തൂക്കം ഇല്ല, കുഞ്ഞെപ്പോഴും വിശന്ന് കരയുന്നു, കുഞ്ഞിന് ആരോഗ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ചുറ്റുമുള്ളവർ അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാനും കൂടുതൽ ശ്രദ്ധിക്കണം. വേറെ കാര്യമായിട്ടുള്ള ഒരു മെഡിക്കൽ റീസൺസും ഇല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് വീക്സ് തന്നെ നമ്മൾ ബേബിയെ ഈ രീതിയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുലപ്പാലില്ല എന്നുള്ള ഒരു പ്രോബ്ലം തന്നെ തീർന്നു കിട്ടും. ബാവയുടെ ആദ്യത്തെ 6 മാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ ഈ 6 മാസങ്ങളിൽ കുഞ്ഞുങ്ങളുടെ സ്റ്റൊമക്ക് മറ്റൊരു ഫുഡും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലായിരിക്കില്ല. അപ്പോൾ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ മാസം കുഞ്ഞുങ്ങൾക്ക് വെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വേറെ ഒരു റീസൺസും ഇല്ലെങ്കിൽ കുഞ്ഞിന് ഒരിക്കലും ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ നിഷേധിക്കാൻ പാടില്ല. ഇപ്പോൾ എന്തെങ്കിലും റീസൺ കാരണം നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഞ്ഞിന് കുറുക്കോ മറ്റ് കട്ടിയാഹാരങ്ങളോ ഒന്നും കൊടുക്കാതെ ഫോർമുല മിൽക്ക് മാത്രം കൊടുക്കാം. അതൊരു ഡോക്ടറിൻ്റെ സജഷൻ പ്രകാരം മാത്രം. ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കുറയാൻ പല കാരണങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ അമ്മയുടെ ഡയറ്റ് കാരണമോ അല്ലെങ്കിൽ മാനസികാവസ്ഥ കാരണങ്ങളൊക്കെ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചില പ്രത്യേക ഭക്ഷണവും ഡയറ്റും ഒക്കെ കൊണ്ട് ഈ പ്രോബ്ലം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് കുഞ്ഞ് ലാച്ച് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ ബ്രസ്റ്റിൻ്റെ എരോള മുഴുവൻ കുഞ്ഞിൻ്റെ വായിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ലാച്ച് ചെയ്യേണ്ടത്. അതാണ് ഒരു പ്രോപ്പർ ലാച്ച്. ഈ രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ലാച്ച് ചെയ്തിട്ടില്ലേ നമുക്ക് ബ്രസ്റ്റിലെ പെയിനും പിന്നെ കുഞ്ഞിൻ്റെ മോണ തട്ടിയിട്ടുള്ള വേദനയും പഴുപ്പും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രോപ്പറായിട്ടാണ് കുഞ്ഞ് ലാച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പെയിനും ഉണ്ടാവില്ല. നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിരിക്കും. അടുത്തതായിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്.
നോർമലായിട്ടുള്ള ഒരാൾക്ക് തന്നെ ഇപ്പോൾ ഒരു ദിവസം 8 മുതൽ 9 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടി വരും. അതിപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ആണെങ്കിൽ ഒരു 10 മുതൽ 11 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടി വരും. പക്ഷേ ഈ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ ആവശ്യം കൂടി വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു 13 മുതൽ 14 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ എടുക്കുന്നതിനെ തൊട്ട് മുമ്പ് 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അമ്മമാർ വളരെ ടയേർഡായിരിക്കും. പക്ഷേ നിങ്ങൾ എന്നിരുന്നാലും വെള്ളം ഒരിക്കലും മടി കാരണം കുടിക്കാതിരിക്കരുത്. വെള്ളം കുടിക്കാതിരിക്കുന്നത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷനെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. നിങ്ങളും വല്ലാതെ ടയേർഡാവും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഇന്ന് ഒരു 13 മുതൽ 14 ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ തീരുമാനിച്ചെങ്കിൽ അത്രയും ഗ്ലാസ് വെള്ളം നിങ്ങളൊരു പാത്രത്തിലാക്കി നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കുക. അപ്പം മടി കാരണമുള്ള വെള്ളം കുടിക്കാതിരിക്കൽ ഒഴിവാക്കാം. ഓരോ ദിവസവും ഇത്ര ഗ്ലാസ് വെള്ളം തന്നെ കുടിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ചില ഫുഡ് ഐറ്റംസ് ആണ് ഉലുവ, ജീരകം, വെളുത്തുള്ളി ഇവയൊക്കെ. അപ്പോൾ ഇവയൊക്കെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇവയൊക്കെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ നല്ലതാണെന്ന് വെച്ച് ഒരുപാട് കൂടുതൽ നമ്മളിത് കഴിക്കാൻ പാടില്ല. അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ നമ്മൾ എല്ലാ ദിവസത്തെയും ഡയറ്റിൽ ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നട്ട്സും നമ്മളുടെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു ഫുഡായിട്ടാണ്. ഇത് നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഈ ബദാം, കാഷ്യു, പിസ്ത അതൊക്കെ ഒരു 4 മുതൽ 5 വരെ പീസസ് എടുത്ത് നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഉലുവയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഉലുവ ഒരിക്കലും നിങ്ങൾ പ്രഗ്നൻസി പീരീഡിൽ കഴിക്കാൻ പാടില്ല. അത് നമുക്ക് ഓപ്പോസിറ്റ് എഫക്റ്റാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഉലുവ ഒരിക്കലും നിങ്ങളെ പ്രഗ്നൻസി ഡയറ്റിൽ ഉൾപ്പെടുത്തരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഇലക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് മുരിങ്ങ, പച്ചച്ചീര, സ്പിനാച്ച്, ബ്രൊക്കോളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള അയൺ കണ്ടൻറ്റും കൂട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്കും ഇൻക്രീസ് ചെയ്യും. നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ നമുക്ക് ഫിഷ് ഉൾപ്പെടുത്താൻ പറ്റും. ഫിഷ് എന്ന് പറയുമ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ടുള്ള ഫിഷ്, മത്തി പോലുള്ള ചെറിയ മീനുകളാണ് കൊഴുവ അങ്ങനെയുള്ള ചെറിയ മീനുകളാണ് നിങ്ങൾ ഈ സമയത്ത് കൂടുതലായിട്ട് കഴിക്കേണ്ടത്. വേറെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണ്ട് മുതലേ പഴമക്കാരൊക്കെ പറയുന്ന കാര്യമാണ്, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പ്രോപ്പറായിട്ടും നിങ്ങൾ റെസ്റ്റ് എടുത്തിരിക്കണം. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 3 മാസവും, C-സെക്ഷൻ ആണെങ്കിൽ കഴിയുന്നത്രയും ഒരു 6 മാസമെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കണം. ഈ റെസ്റ്റ് എടുക്കാതെ നിങ്ങൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി, എന്തായാലും അമ്മമാർക്ക് പല ടെൻഷൻസും ഉണ്ടാവും. പുതിയ അമ്മമാരാണ്, കുഞ്ഞിൻ്റെ കാര്യത്തിൽ പല പല ടെൻഷനുകളും ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഓടി നടക്കാതെ മാക്സിമം നിങ്ങളുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം 9 മാസവും നിങ്ങൾ കുഞ്ഞിനെ താങ്ങി നടന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഈ 9 മാസക്കാലം. അപ്പോൾ അതൊന്ന് റിക്കവറായി വരാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് അത്യാവശ്യമാണ്. ഈ രീതിയിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്കിനെയും പോലും അത് ബാധിക്കും. നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ സ്ട്രെസ് ഔട്ടായി ടെൻഷൻ അടിച്ചൊക്കെ നടക്കുന്ന അമ്മമാരിൽ ബ്രസ്റ്റ് മിൽക്ക് കുറയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിരിക്കുക. നല്ല രീതിയിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി കുഞ്ഞിനോട് കളിയും ചിരിയൊക്കെ പറഞ്ഞുകൊണ്ട് മുലയൂട്ടുക. ആ രീതിയിൽ നിങ്ങൾ മുലയൂട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരും. വേറെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന പല നെഗറ്റീവ് കമൻസും ഉണ്ടാവും. നിങ്ങൾ പുതിയ അമ്മമാരാണ്. അപ്പോൾ നിങ്ങളെ ആ രീതിയിൽ അഡ്വാൻറ്റേജ് എടുത്ത് നിങ്ങളെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ ഉപദേശിക്കാനോ ഒരുപാട് പേര് വരും. പക്ഷെ അതൊന്നും നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെവിക്കൊള്ളാതിരിക്കുക. നെഗറ്റീവ് കമൻസൊക്കെ മനസ്സിലേക്കെടുത്ത് നിങ്ങളെ സ്ട്രെസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെയും നിങ്ങളുടെ മാനസികാരോഗ്യത്തിനെയാണ് അത് ബാധിക്കുക. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും താമസിക്കാതെ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. നിങ്ങൾ നല്ല സന്തോഷവതിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിരിക്കും. ബൈ.